ഹലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്കാ പൊരിയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം അളവിൽ നിലക്കടല ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ മാറി ഇതിൻ്റെ തൊലിയൊക്കെ ഇതാ ഇതുപോലെ ഇതാ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇത് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ തൊലി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. തൊലി അങ്ങനെ മുഴുവനായിട്ടും കളയണമെന്നൊന്നും ഇല്ല കേട്ടോ, ഒരല്പം ബാക്കിയുണ്ടെങ്കിലും നല്ലത് തന്നെ. എന്നിട്ടിത് അതൊന്ന് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പൗഡറൊന്നും ആവരുത്, ഇതുപോലെ ഒരല്പം പീസൊക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന തരത്തിൽ വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി ഇതാ ഒരു പാത്രത്തിൽ ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ കടുകൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാട്ടോ. ഒരല്പം കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് സവാള, അതൊന്ന് ചെറുമാതിരിയാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 പച്ചമുളക്, അതൊന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇനി നമുക്കിതിലേക്ക് ഇടാനുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന കടലയിൽ ഉപ്പുണ്ടെന്നാണെങ്കിൽ, നമ്മൾ കടകളിൽ നിന്നൊക്കെ പാക്കറ്റിൽ റോസ്റ്റഡ് പീനട്ട് വാങ്ങുമല്ലോ, അപ്പോൾ അതിലൊരല്പം ഉപ്പുണ്ടാവും. അപ്പോൾ അതാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപ്പ് കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ വെണ്ടക്ക പൊരിയലിലേക്ക് ഉപ്പ് ചേർക്കാൻ. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് തന്നെ തീ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ വെണ്ടക്കതാ ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യുമല്ലോ അതുപോലെ. എന്നിട്ട് നമുക്കിതൊരു 3/4 പരുവത്തിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെക്കാതെ ചെറുതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് നമ്മൾ നേരത്തേതാ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പീനട്ടിൽ നിന്ന് ഒരല്പം ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയിലധികം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് തുറന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മുടെ ബാക്കി വരുന്ന നമ്മുടേതാ ഈ പീനട്ട് പൊടിച്ചത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടക്ക പൊരിയൽ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്.